ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വരെ എനിക്കതിനെ കഴിയുമായിരുന്നുള്ളൂ. വിങ്ങിപ്പൊട്ടുന്ന മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടുന്നത് വിഷ്ണുവേട്ടം വന്നതിന് ശേഷമാണ്. പ്രതികാരത്തിനൊന്നും പോണ്ട വിഷ്ണുവേട്ടം, യാചനയാണ്. ഇനി ഈ മനസ്സിൽ നഷ്ടങ്ങൾ എഴുതി ചേർക്കാൻ ഇടമില്ല. ഒന്നും പറയരുത്. വിഷ്ണേട്ടൻ അനന്തേട്ടനെ കൂടെ സമാധാനിപ്പിക്കണം. എല്ലാം മറക്കാൻ പറയണം. ഇനിയും കൈവിട്ടു പോയാൽ വിഷ്ണുവിന്റെ വരവിനെ കുറിച്ച് ദാസിന്റെ അഭിപ്രായം എന്താ? അവന്റെ ഉദ്ദേശം എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷേ അനന്തന്റെ വരവും പ്രതീക്ഷിച്ചാണ് വിഷ്ണുവിന്റെ കാത്തിരിപ്പെങ്കിലോ? അവൻ പുറത്തു വന്നാൽ അതിനെപ്പറ്റി ആലോചിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. വിഷ്ണുവിനെ ഒതുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള വഴി ഞാൻ ആലോചിക്കുന്നുണ്ട്. ആ ദേ കുമാരൻ മൂപ്പനും വരുന്നുണ്ടല്ലോ. ഡാഡി, മൂപ്പൻ വന്നിട്ടുണ്ട്. വിളിക്ക്, വരൂ. എന്താടോ തന്നെ കാണാനില്ലല്ലോ? എന്നാ കാളിപൂജ? നാളെയാണ്. അപ്പൊ നാളെ രാത്രി അവർക്ക് സാധനം എത്തിച്ചു കൊടുക്കാമല്ലോ. എത്തിക്കാമേ. ഇത് ചെവി അറിയാതെ വേണം. എനിക്കിപ്പോ മന്ത്രിപ്പണിയില്ലെന്ന് അറിയാമല്ലോ. മന്ത്രി അല്ലെങ്കിൽ എന്താ? താൻ വിചാരിച്ചാൽ ഇവിടെ എന്താ നടക്കാത്തത്? അതൊക്കെ ശരി തന്നെ. എന്നാലും ഒരു എന്നാലും ഇല്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു. ഡാഡി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്നാ തമ്പിക്കോ, തനിക്കൊരു സ്മാള് വേണോ അല്ലേ? സംസാരിച്ച എല്ലാം ഞാൻ കേട്ടു. അച്ഛനെ പോലെ ആവാനാണോ നിന്റെയും ഒരുക്കം? അമ്മ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണ്ട മോനെ. ഒരമ്മയുടെ വേദന നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ എനിക്കത് താങ്ങാനാവില്ല. ഉപദേശിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. എനിക്കപ്പോ സ്വയം തരാമോ?